കൃഷിക്കഥകൾ കേട്ടാണ് കുട്ടികൾ ഉറങ്ങിയിരുന്നത്. മുത്തശ്ശിക്കഥകൾ കേട്ടാണ് കുട്ടികൾ വളർന്നിരുന്നത്. എന്നാൽ ഇന്നോ മുത്തശ്ശിക്കഥകളൊക്കെ എങ്ങോ പോയി മറന്നു. മുത്തശ്ശി അല്ലെങ്കിലും ഞാനൊരു കൊച്ചു കഥ പറഞ്ഞോട്ടെ. എന്റെ കഥയുടെ പേരാണ് ബുദ്ധിമാനായ കുഞ്ഞാട്. ഒരിക്കൽ ഒരട്ടിമ്പറ്റം കാട്ടിലൂടെ നീങ്ങി നടക്കുകയായിരുന്നു. കൂട്ടത്തിലൊരു കുഞ്ഞാട് കൂട്ടത്തെറ്റിപ്പോയി. കൂട്ടുകാരെല്ലാം കുറേ ദൂരം എത്തിയതൊന്നും അവൻ അറിഞ്ഞില്ല. അവൻ അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഒരു ചെന്നായ അവന്റെ പിന്നാലെ വരുന്ന കാര്യം. കുഞ്ഞാട് തനിച്ചാണെന്ന് ഉറപ്പു വരുത്തിയ ശേഷം ചെന്നായ അവന്റെ മേൽ ചാടി വീണു. ആട്ടരച്ചു കഴിച്ചിട്ട് നാളേറെയായി. ചെന്നായ നാവ് നുട്ടി നുളഞ്ഞുകൊണ്ട് പറഞ്ഞു. രക്ഷപ്പെടാൻ ഒരു മാർഗത്തിനായി കുഞ്ഞാട് തല പുകഞ്ഞാലോചിച്ചു. അവൻ എങ്ങനെയൊക്കെയോ ധീരം സംഭരിച്ച് ചെന്നായോട് സംസാരിക്കാൻ തുടങ്ങി. നീ എന്നെ തിന്നോളൂ, പക്ഷേ രുചിയുള്ള ആട്ടിറച്ചി കഴിക്കണമെങ്കിൽ അല്പം കാത്തിരിക്കണം. അതെന്താ? ചെന്നായ അന്തം വിട്ടു. ഞാനിപ്പോൾ വയറു നിറച്ചു പുല്ലു തിന്നതേയുള്ളൂ. ഇപ്പോ നീ എന്നെ തിന്നുകയാണെങ്കിൽ പുല്ലു തിന്നുന്നത് പോലെ ഇരിക്കും. പുല്ലൊക്കെ ദഹിച്ചാൽ പിന്നെ ആട്ടിറച്ചിയുടെ രുചി കൂടും, അറിയില്ലേ? അത് ശരിയാണല്ലോ ചെന്നായക്ക് തോന്നി. കുഞ്ഞാട് വീണ്ടും പറഞ്ഞത് കേട്ടതോടെ ചെന്നായ്ക്ക് കൊതി സഹിക്കാൻ ആയില്ല. ഹം, ദഹിക്കാനിനി എത്ര സമയം കൂടി വേണം? നൃത്തം ചെയ്താൽ വേഗം ദഹിക്കും. എന്റെ കഴുത്തിൽ കെട്ടിയ ഈ മണിയൊന്ന് കേക്കിത്താ. എന്നാൽ എനിക്ക് നൃത്തം ചെയ്യാൻ തോന്നും. എന്നിട്ട് സ്വന്തം കഴുത്തിലെ മണിയോടി ചെന്നായ്ക്ക് കൊടുത്തു. ചെന്നായ്ക്ക് സന്തോഷമായി. എന്നിട്ട് കുഞ്ഞാട് കൊടുത്ത മണി ആഞ്ഞാഞ്ഞ് കേക്കിത്തുടങ്ങി. മണിയുടെ താളത്തിനനുസരിച്ച് കുഞ്ഞാട് നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് മണിയുടെ ഒച്ചത്തിലുള്ള ശബ്ദം ആട്ടിടയൻ കേട്ടത്. അയാൾ വന്നു നോക്കുമ്പോഴേതാ തന്റെ കുഞ്ഞാടിനടുത്ത് ഒരു ചെന്നായ മണി നിൽക്കുന്നു. അയാൾ തന്റെ കയ്യിലിരിക്കുന്ന വടി ഉപയോഗിച്ച് ചെന്നായയുടെ മുതുകത്ത് പടേ. അമ്മോ, ചെന്നായ കാരനുണ്ട് ഒറ്റയോട്ടം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അപകട സമയത്ത് നല്ലതുപോലെ ബുദ്ധി അറിയിച്ച രക്ഷപ്പെടാം. നന്ദി, നമസ്കാരം.